നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആമുഖമായി ഒന്ന് പറയുന്നു, സർക്കാരിൽ നിന്നുള്ള എല്ലാ പുതിയ വിവരങ്ങളും സർക്കാർ നൽകുന്ന സേവനങ്ങളും സാമ്പത്തിക ആനുകൂല്യങ്ങളും നിയമകാര്യങ്ങളും വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളും കുടുംബത്തിൽ പ്രധാനമായും ശ്രദ്ധിച്ചിരിക്കേണ്ട വിഷയങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള എപ്പിസോഡുകളാണ് ഈ ചാനലിൽ തുടർച്ചയായി ഞങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇത് നിങ്ങൾക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ അയൽക്കാർക്കോ ബന്ധുക്കൾക്കോ ഒക്കെ ഉപകാരപ്പെടാം. ഇതറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ അവർക്ക് കൈമാറുകയും ചെയ്യാം. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ആദ്യം അപേക്ഷ. ഇന്നത്തെ എപ്പിസോഡിലെ വിവരം നമുക്ക് നോക്കാം. റേഷൻ കാർഡ് കൈവശമുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളെ അറിയിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഞാൻ നിങ്ങളോട് വിവരിക്കാൻ തുടങ്ങുന്നത്. അതായത്, മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട ഏകദേശം 4000 കാർഡ് ഉടമകളുടെ മുൻഗണനാ ലിസ്റ്റിൽ നിന്നും അവരെ പൊതുവിഭാഗത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ആദ്യം നിങ്ങൾ അറിയിക്കുന്നത്. ഇതിന് സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ വിശദീകരണം, 6 കഴിഞ്ഞ 6 ഇവർ റേഷൻ വാങ്ങിയിട്ടില്ല. ദരിദ്രരിൽ ദരിദ്രരായ ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് AAY സ്കീം, അന്ത്യയോജന അന്നയോജന സ്കീം എന്നാണ് അത് അറിയപ്പെടുന്നത്. ഏറ്റവും പാവപ്പെട്ടവർക്ക് വേണ്ടി റേഷൻ പൂർണ്ണ സൗജന്യ നിരക്കിൽ കൊടുക്കുന്ന ഒരു സ്കീമാണത്. എന്നിട്ട് പോലും നമ്മുടെ സംസ്ഥാനത്ത് 4000 പേർ ആ റേഷൻ 6 വാങ്ങിയിട്ടില്ല. അപ്പോൾ അവർ ഈ റേഷൻ അർഹതയുള്ളവരല്ലെന്നാണ് സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ കണ്ടെത്തൽ. അനർഹരായ ആളുകളാണ് ആ ലിസ്റ്റിൽ പെട്ടത് എന്നുള്ള നിഗമനത്തിൽ അവരെ പൊതുവിഭാഗത്തിലേക്ക് മാറ്റി. അവരെ റേഷൻ അവർക്കുള്ള വിഹിതം റദ്ദാക്കിയിട്ടില്ല, പക്ഷേ അവരെ പൊതുവിഭാഗത്തിലേക്ക് മാറ്റി എന്ന് പറഞ്ഞാൽ പൊതുവിഭാഗത്തിലേക്ക് നിരക്കിൽ അവർ ഇനി റേഷൻ വാങ്ങേണ്ടി വരും ആവശ്യമാണെങ്കിൽ. ഇതൊരു സൂചനയാണ്. മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇനിയും ഉണ്ടെന്ന് നമുക്കറിയാം. അതായത്, BPL വിഭാഗത്തിൽ മുൻഗണനാക്കാരുണ്ട്. മുൻഗണനാക്കാരാദ്യം ഞാൻ പറയാവുന്ന AAY അന്ത്യയോജന അന്യയോജന സ്കീം ഏറ്റവും പാവപ്പെട്ടവർ. 2 മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 2 വിഭാഗം BPLകാർ. 3 വിഭാഗം സ്റ്റേറ്റ് സബ്സിഡിയിൽ ഉൾപ്പെടുന്നവർ. ഇത് 3 മുൻഗണനാ വിഭാഗം എന്ന് പൊതുവെ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ കണക്കുകൂട്ടൽ. അവസാനം വരുന്നത് പൊതുവിഭാഗം. ആദ്യത്തെ വിഭാഗത്തിൻ്റേത് മഞ്ഞ കാർഡാണ്, 2 വിഭാഗത്തിൻ്റേത് അതാണ് BPL വിഭാഗത്തിലെ ആണെങ്കിൽ പിങ്ക് കാർഡാണ്, സ്റ്റേറ്റ് സബ്സിഡി ആണെങ്കിൽ നീലനിറത്തിലുള്ള കാർഡാണ്. അതുപോലെ പൊതുവിഭാഗത്തിൽപ്പെട്ടവർക്ക് വെള്ള നിറത്തിലുള്ള കാർഡാണ്. അപ്പോൾ ഇപ്പോൾ 4000 പേരെ മാറ്റിയത് മഞ്ഞ കാർഡായ AAY സ്കീമിൽപ്പെട്ടവരെയാണ് പൊതുവിഭാഗം വെള്ള കാർഡിലേക്ക് മാറ്റിയത്. ഇനിയും 6 കൂടുതൽ റേഷൻ വാങ്ങാതിരിക്കുന്ന മുൻഗണനാ വിഭാഗക്കാരെ കണ്ടുപിടിച്ച് സർക്കാർ എവരെയും പൊതുവിഭാഗത്തിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. സാധ്യതയുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ 6 ഒരു പ്രാവശ്യമെങ്കിലും പോയി റേഷൻ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ തന്നെ കിറ്റ് കിട്ടിയപ്പോൾ ധാരാളം പേര് റേഷൻ കടകളിൽ പോയി റേഷൻ വാങ്ങി, കിറ്റ് ഉൾപ്പെടെ. പക്ഷേ ഈ കഴിഞ്ഞ മാസം സെപ്റ്റംബറിൽ 23 പേർ റേഷനേ വാങ്ങിയിട്ടില്ല, അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പൊതുവായ കാര്യം, സൗജന്യ നിരക്കിൽ കിട്ടിയാൽ, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, AAY അതായത് ഇപ്പോൾ 4000 പേര് മാറ്റി എന്ന് ഞാൻ പറഞ്ഞ AAY അന്ത്യയോജന അന്യയോജന സ്കീമിൽ പെട്ടവരുടെ വിഹിതം എത്രയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 30 അരിയാണ് 1 അവർക്ക് സൗജന്യമായി കൊടുക്കുന്നത്. 5 ഗോതമ്പുണ്ട്. ആട്ട ഒരു പാക്കറ്റിന് 6 കൊടുത്താൽ മതി. പഞ്ചസാര 1 21 കൊടുത്താൽ മതി. ഇതുകൂടാതെ അവർക്ക് കോവിഡ് കാലത്തിൽ ഓരോ അംഗങ്ങൾക്കും, ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും 5 അരി വീതം കൊടുത്തു, സൗജന്യമായി ഗോതമ്പ് കൊടുത്തു. എന്നിട്ടും വാങ്ങാൻ താല്പര്യമില്ലാത്ത ആളുകളുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് അവരെ പൊതുവിഭാഗത്തിലേക്ക് മാറ്റിയത്.
ഇത് ഞാൻ ഈ എപ്പിസോഡിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചത് ഇതാണ്. മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവരെങ്കിലും ഓർത്തിരിക്കുക, നിങ്ങൾ റേഷൻ 6 മാസത്തിലൊരിക്കലെങ്കിലും, ഞാൻ അങ്ങനെ പറയില്ല എല്ലാ മാസവും വാങ്ങണമെന്നേ ഞാൻ പറയുള്ളൂ, അരി വിഹിതം എല്ലാ മാസവും പോയി വാങ്ങുക. ഇപ്പോൾ ഈ AAOE സ്കീമിൽപ്പെട്ടവർക്ക് പറ്റിയ അബദ്ധം ആയതുകൊണ്ടാണ് ഞാൻ ഈ 6 എന്ന നിഗമനം എടുത്തത്. അത് 6 വാങ്ങാത്തവരെയാണ് മാറ്റിയത്. ഇനി അങ്ങനെ ആകണമെന്നൊന്നുമില്ല. അതുകൊണ്ട് റേഷൻ വാങ്ങുക, അത് നമുക്കുള്ളൊരവകാശമായി കണക്കാക്കുക. നല്ല വിഹിതങ്ങളാണ് ഇപ്പോൾ കിട്ടുന്നത്. നല്ല നിരക്കിലുള്ള അരിയും നല്ല ഗുണനിലവാരമുള്ള മറ്റ് സാധനങ്ങളും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡ് ഇന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത്, റേഷൻ വാങ്ങാൻ മടി കാട്ടാതിരിക്കുക. മടി കാട്ടിയാൽ റേഷൻ വിഹിതം ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. കാരണം മുൻഗണനാ ലിസ്റ്റിലേക്കുള്ളവർ, പ്രത്യേകിച്ചും മുൻഗണനാ ലിസ്റ്റിലേക്ക് വരാൻ വേണ്ടി അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്ന നിരവധി പേർ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. പൊതുവിഭാഗത്തിൽപ്പെട്ടവരൊക്കെ അവരർഹരാണ് മുൻഗണനാ ലിസ്റ്റിൽ വരാൻ. പക്ഷേ മുൻഗണനാ ലിസ്റ്റിൽ ഒരു നിശ്ചിത ശതമാനം ആളുകളെ മാത്രമേ മുൻഗണനാ ലിസ്റ്റിൽ പെടുത്താൻ പറ്റൂ. കാരണം കേന്ദ്ര പൂളിൽ നിന്നും കിട്ടുന്ന അരിയുടെ വിഹിതം അതനുസരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ മുൻഗണനാ ലിസ്റ്റിൽ നിന്നും അനർഹരായ ഒരാളെ ഒഴിവാക്കിയാൽ താഴെ പൊതുവിഭാഗത്തിൽ ഉള്ള ഒരു അർഹനായ ഒരാളിനെ മുൻഗണനാ ലിസ്റ്റിൽ കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ടാണ് സർക്കാർ അങ്ങനെയൊരു നീക്കം നടത്തുന്നത്. ഈ എപ്പിസോഡ് ഇതുപോലുള്ള വാർത്തകളുമായി ഇനിയും നിങ്ങളുടെ അടുക്കൽ എത്തുന്നുണ്ട്. ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.